റഷ്യയിൽ നിന്ന് ഗോവയിലേക്കുള്ള വിമാനം ബോംബ് ഭീഷണിയെ തുടർന്ന് വഴിതിരിച്ചുവിട്ടു. ഉസ്ബെക്കിസ്ഥാനിലേക്കാണ് വിമാനം അയച്ചത്. 238 യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ശ്രീനാഥ്, എന്താണ് അറിയിപ്പായി വന്നത്? ഏത് തരത്തിലൊക്കെയാണ് മുൻകരുതൽ? ഡയറക്ടർക്ക് ഒരു ഭീഷണി സന്ദേശം ലഭിച്ചത് റഷ്യയിൽ നിന്ന് ചാർട്ടർ ചെയ്തു വരുന്ന അസുർ എയർ എന്ന വിമാന കമ്പനിയുടെ വിമാനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്നതായിരുന്നു ആ ഭീഷണി സന്ദേശം. ഉടൻ തന്നെ എയർലൈനുമായി ബന്ധപ്പെട്ടു. പിന്നീട് വിമാനം അടിയന്തരമായി വഴിതിരിച്ചു വിടാനുള്ള തീരുമാനമെടുക്കുന്നു. ഉസ്ബെക്കിസ്ഥാനിലേക്കാണ് വിമാനം കൊണ്ടുപോയിട്ടുള്ളത്. അവിടെ വിമാനം അടിയന്തരമായി അവിടെയുള്ള ഒരു വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. യാത്രക്കാരെ ഒഴിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ മറ്റു പരിശോധനകൾ, ഈ ഭീഷണിയുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ഇപ്പോൾ വിമാനത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 238 യാത്രക്കാരും അതിൽ തന്നെ 2 പേർ കുട്ടികളാണ്. അതിനൊപ്പം തന്നെ 7 ക്രൂ മെമ്പർമാരും ഈ വിമാനത്തിൽ ഉണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ മാസം തന്നെ 9-ാം തീയതി, ജനുവരി 9-ാം തീയതി സമാനമായ രീതിയിൽ അസുർ എയറിന്റെ തന്നെ മോസ്കോയിൽ നിന്ന് ഗോവയിലേക്കുള്ള മറ്റൊരു ചാർട്ടേഡ് വിമാനത്തിന് സമാനമായ രീതിയിൽ ബോംബ് ഭീഷണി ഉണ്ടാവുകയും പിന്നീട് ജാംനഗറിൽ ഇറക്കിയ, ഗുജറാത്തിലെ ജാംനഗറിൽ ഇറക്കിയ സംഭവം നമുക്ക് മുന്നിലുണ്ട്. ആ സംഭവം കഴിഞ്ഞ് ഏറെ ദിവസങ്ങൾ കഴിയും മുമ്പാണ് സമാന രീതിയിൽ മോസ്കോയിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു ചാർട്ടേഡ് വിമാനത്തിനും ഇതേ ഭീഷണി നേരിടേണ്ടി വരുന്നത്. ഏതായാലും അന്ന് ജാംനഗറി വിമാനം ഇറക്കി തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇത് വെറുമൊരു വ്യാജ ഭീഷണിയാണ് എന്ന് മനസ്സിലാക്കിയിരുന്നു. ഏതായാലും ഇനി ഉസ്ബെക്കിസ്ഥാനിലേക്ക് വഴിതിരിച്ചിട്ട വിമാനത്തിൽ ഇനി പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. സമീപകാലത്ത് ഇന്ത്യയിലെ വിവിധ വിമാന കമ്പനികൾക്ക് നേരെ ഇത്തരത്തിൽ ബോംബ് ഭീഷണികൾ വ്യാപകമാകുന്നു എന്നതുകൂടി ശ്രദ്ധേയമാണ്. നേരത്തെ സ്പൈസ് ജെറ്റിനടക്കം ഇത്തരത്തിൽ ഭീഷണി സന്ദേശം എത്തിയ കാര്യം നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് സമീപകാലത്ത് ഇത്തരം ഭീഷണികൾ കൂടുതൽ വ്യാപകമാകുന്നു എന്നതുകൂടി ശ്രദ്ധേയമാണ്. ഗോവയെ സംബന്ധിച്ചിടത്തോളം ടൂറിസ്റ്റ് സീസൺ തുടങ്ങുന്ന സമയത്ത് റഷ്യയിൽ നിന്നടക്കം ഇത്തരത്തിൽ ചാർട്ടർ ചെയ്ത് വലിയ തോതിൽ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഭീഷണികളും മറ്റും ഉണ്ടാവുന്നത് ടൂറിസം മേഖലയെ സംബന്ധിച്ചുകൂടി ഒരു ഭീഷണിയാണ്. ശരി, ശ്രീനാഥ് ചന്ദ്രൻ വിശദാംശങ്ങൾ നൽകിയത്.